അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലായത് ഒരു നല്ലൊരു ഫ്രെയിം ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഫ്രെയിം എല്ലാം സാധാരണയായി ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫോയിൽ പേപ്പർ ഉണ്ടാവണമെന്നില്ല, അവർക്കൊക്കെ അതേ ഭംഗിയിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലത്തെ ലോലിപോപ്സിൻ്റെ കവർ, സ്വീറ്റ്സിൻ്റെ കവർ, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കവർ വെച്ചിട്ട് അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു റീയൂസിങ് ഐഡിയ റീയൂസിങ് ഐഡിയയും കൂടിയാണ്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കവറിൻ്റെ ഒക്കെ ഈ അകത്ത് ഈ ഒരു ഗ്ലേസിങ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ഹീറോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു എ ഫോർ ഷീറ്റിൻ്റെ വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പ കൂട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ ബ്ലാക്ക് വാട്ടർ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് കളർ ചാർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതായി. എനിക്കിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിക്കൊണ്ട് വാങ്ങാൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവിക്കാം. അതിനുശേഷം നല്ലതാണ് നമ്മുടെ ലോലിപോപ്സിൻ്റെ സീഡ്സിൻ്റെ ഒക്കെ കവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്സിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫോർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പെറ്റൽസ് പിന്നെ സെൻറ്ററിൽ വയ്ക്കാൻ പറ്റിയ ഒരു റൗണ്ട് പിന്നെ ലീഫ് സ്റ്റെമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്സിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പേസ്റ്റ് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഒരു പെറ്റലിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പെറ്റൽസൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ അവിടെ പെറ്റൽസ്, സ്റ്റെംസ്, കുറച്ച് ലീവ്സിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതുമായിട്ട് ഞാൻ അവിടെ നേരത്തെ ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഡിസൈനിലാണോ പേസ്റ്റ് ചെയ്യുന്നത് ആ ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കണം. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൽ കാർഡ്ബോർഡിലേക്ക് ഒട്ടോ എന്നുള്ള സംശയം എല്ലാവർക്കും വരുന്നതായിരിക്കും. അത് നമ്മൾ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് തന്നെ ഒട്ടോ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് പേസ്റ്റ് ചെയ്തു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട്. ഇപ്പം ഇതിപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ പേസ്റ്റ് ചെയ്ത് അതേ ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വീറ്റ്സിൻ്റെ ഒക്കെ കവർ കളക്ട് ചെയ്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതലൊന്ന് കളക്ട് ചെയ്ത് വെക്കുക. കുറേ ആകുമ്പോൾ ഇതൊന്ന് പോയി ട്രൈ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി ഫ്ലാഷിലെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ക്രാഫ്റ്റ് ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ.